Kerala Blasters, ഇതു വരെ എതിരിട്ടതില്ല. ഈ സീസണിലെ ഏറ്റവും ശക്തരായ എതിരാളികളെ നേരിടാനാണ് അടുത്തിറങ്ങുന്നത്. ഗോവ എഫ്സിയുമായി അവരുടെ തട്ടകത്തിലാണ് പോരാട്ടം. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ സമനിലയായിരുന്നെങ്കിലും ഒരു വലിയ കോൺഫിഡൻസോട് കൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. ഒന്നാം സ്ഥാനം നിലനിർത്തേണ്ടതുണ്ട്. അതേപോലെ എഫ്സി ഗോവ ഇറങ്ങുന്നത് ആ ഒന്നാം സ്ഥാനം പിടിക്കാനായിരിക്കും. അപ്പോൾ ഈ മത്സരത്തെ കുറിച്ച് കൂടുതൽ നോക്കാം. ചേട്ടാ, ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ എതിരിടാൻ പോകുന്നത് ഏറ്റവും ശക്തരായ എതിരാളികളാണ്. ഒരു മത്സരം പോലും തോൽക്കാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഗോവ എഫ് സി ആണ്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒന്നാം സ്ഥാനം ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിലനിർത്തേണ്ടതുണ്ട്. ഗോവ എഫ് സി തിരിച്ചു പിടിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അപ്പോൾ എങ്ങനെ കാണുന്നത് ഈ മത്സരത്തെ? ശരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുന്നൊരു പോരാട്ടം. കാരണം ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ബിഗ് ടെസ്റ്റ് എന്നൊക്കെ പറയാം. കാരണം ഇനിയിപ്പം വലിയ ഒമ്പന്മാരൊക്കെയാണ് കാത്തിരിക്കുന്നത്. മുംബൈ ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ മോഹൻബഗാൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ച് വലിയൊരു ടെസ്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഡിഫൻസ് ശരിക്കും അവരൊരു വെല്ലുവിളി നേരിടാൻ സാധ്യതയുണ്ട്. കാരണം ഗോവ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അവർ വളരെ സ്പീഡ് ഗെയിമാണ്, നല്ല ഫാസ്റ്റ് അറ്റാക്ക് നടത്തുന്ന ടീമാണ്. അതുമാത്രമല്ല, ബോക്സിലേക്ക് ഇരച്ച് കയറാൻ മിടുക്കന്മാരായ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. നല്ല ഫോറിൻ പ്ലെയേഴ്സും ഉണ്ട്, ഇന്ത്യൻ പ്ലെയേഴ്സും ഉണ്ട്. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് അവരുടെ കോച്ച് മനോലോ മാർക്കസ് തന്നെയാണ്. നമുക്ക് വളരെ ഫെമിലറായ കോച്ചാണ്. ഹൈദരാബാദ് എഫ് സിയുടെ കോച്ചായിരുന്നു കഴിഞ്ഞ രണ്ട് സീസണുകളിൽ. നമുക്ക് 2021-22 സീസണിൽ കിരീടം നഷ്ടപ്പെട്ടത് ഹൈദരാബാദ് എഫ് സിയുടെ ആയിരുന്നു. അന്ന് ഹൈദരാബാദ് എഫ് സിയുടെ കോച്ചാണ് മാർക്കസ്. കഴിഞ്ഞ സീസണിൽ ഹൈദരാബാദിന് സെമി വരെ എത്തിച്ച ഒരു കോച്ചാണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയ കോച്ചാണ്. അതുമാത്രമല്ല, 4-2-3-1 എന്ന് പറയുന്ന ഒരു ക്ലാസിക് ഗെയിമിൻ്റെ, അതായത് ആ ഒരു ഫോർമേഷനിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, അതിൻ്റെ അറ്റാക്കിംഗ് ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എന്നാൽ ഡിഫൻസും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടായ സംഭവം തന്നെയാണ്. ഒന്ന്, എവേ മത്സരമാണ്. ഇപ്പം നമ്മളിപ്പം 2 എവേ മത്സരമാണ് ഇപ്പം ഈ സീസണിൽ കളിച്ചത്. അതിൽ ഒരു മത്സരം മുംബൈയോട് പരാജയപ്പെട്ടു. പക്ഷേ അവസാന എവേ മത്സരം വിജയിക്കാൻ സാധിച്ചു. ഈസ്റ്റ് ബംഗാളിനെതിരെയായിരുന്നു കൊൽക്കത്തയിൽ. അപ്പോൾ എവേ മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് പോലെ കുറച്ച് കഴിഞ്ഞ സീസണിലൊക്കെ മോശമായിരുന്നു. അപ്പോൾ അത് ഇത്തവണ പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു മത്സരം ജയിച്ച് ഒരു മത്സരം തോൽക്കുകയുണ്ടായത്. പക്ഷേ മുംബൈക്കെതിരെ നല്ല പോരാട്ട വീരയാണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. പിന്നെ കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഡോർ ഡൈ ബാറ്റിൽ എന്നൊക്കെ പറയാം. കാരണം ഇത് ഈ ഒന്നാം സ്ഥാനം നിലനിർത്തുക എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇവൻ ബുക്കമ്മിനെ വെച്ച് അത് പറഞ്ഞു. കാരണം ഞങ്ങളുടെ ലക്ഷ്യം തന്നെ ലോങ് ടൈം ലക്ഷ്യമാണ്. ടേബിളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ടീമായിട്ട്, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ രീതിയിൽ ടേബിൾ ടോപ്പേഴ്സ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു ടീമായിട്ട് ബ്ലാസ്റ്റേഴ്സിനെ മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സൂപ്പർ മത്സരം തന്നെയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗോവ വെറുതെ ഇരിക്കില്ല. അവർ ഫുൾ ടൈം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും പ്രഷർ നമുക്കുണ്ടാവും. പക്ഷേ അതിനെ അതിജീവിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു വമ്പൻ വിജയമായിരിക്കും. അപ്പോൾ നമ്മൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റാക്കിംഗ് അതായത് മുന്നേറ്റ നില വളരെ ശക്തമാണ്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് എല്ലാവരും ആ ഒരു ഫോമിലൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ശരിക്കും ഈ ഒരു മത്സരത്തോടുകൂടി വിജയിപ്പെടാൻ പോകുന്നത് ഡിഫൻസിൻ്റെ ശക്തിയല്ലേ? തീർച്ചയായും. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രശ്നം അതാണ്. കാരണം കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, പക്ഷേ ഇത് അറ്റാക്കിംഗ് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ മത്സരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റാക്കിംഗ് ഓക്കെയാണ്, ഡിഫൻസ് പ്രശ്നമാണ്. പെപ്ര ഗോളടിച്ചു, ദിമി ആ ഒരു ഇത് നിലനിർത്തുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അറ്റാക്കിംഗ് ഇപ്പം നമുക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. 3 ഗോളടിച്ചു, സമനില നേടിയത് പിന്നിൽ നിന്നാണ്. 3-1 എന്ന് പറയുന്ന നിലയിൽ നിന്ന് 2 ഗോള് വീണ്ടും തിരിച്ചടിച്ച് വിജയത്തിന് അരികെ വരെ എത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇപ്പം ഓക്കെ ആണെന്ന് പറയുമ്പോൾ തന്നെ ഡിഫൻസിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിൽ ഡിഫൻസീവ് ലാപ്സും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡിഫൻസിൽ ചെറിയ അഴിച്ചുപണിക്ക് സാധ്യതയുണ്ട്. കാരണം പ്രീതം കോട്ടൽ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വാസ്റ്റ് എക്സ്പീരിയൻസ്, അതുമാത്രമല്ല അദ്ദേഹം ഒരു ഡിഫൻസ് എന്ന് പറയുന്ന ആ ഒരു വിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിൽ അദ്ദേഹം ഒരു ലീഡറും കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ ഡിഫൻസ് ലൈനൊക്കെ കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് നിലനിർത്താനൊക്കെ അദ്ദേഹത്തിന് പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ സെൻട്രൽ ബാക്ക് പൊസിഷനിലേക്ക് പ്രീതം കോട്ടൽ തിരികെ വരാൻ സാധ്യതയുണ്ട്. അത് ഓൾറെഡി പറഞ്ഞു. കാരണം ഇദ്ദേഹം ഇവൻ ബുക്കമ്മിനെ വെച്ച് കോച്ച് പറഞ്ഞു. കാരണം കഴിഞ്ഞ മത്സരത്തിൽ പ്രീതത്തെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇറക്കാത്തത് കാരണം അവർ കണ്ടിന്യൂസ് ആയി കളിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്ക് ഇടയ്ക്കൊക്കെ റെസ്റ്റ് കൊടുക്കേണ്ടതുണ്ടല്ലോ. കാരണം അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പ്രീതം കോട്ടൽ വരാനാണ് സാധ്യത. പ്രീതം കോട്ടാലും മിലോസും തന്നെയായിരിക്കും. മിലോസ് ഫോമിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു നമുക്കൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ റൈറ്റ് ബാക്കായിട്ട് പ്രഭുദാസും ലെഫ്റ്റ് ബാക്കായിട്ട് നവോച്ചും തന്നെയായിരിക്കും എന്ന് തോന്നുന്നു. നവോച്ച ചിലപ്പം കുറച്ച് ഷേക്കിയാണ്, പക്ഷേ എന്നിരുന്നാലും നമുക്ക് ലെഫ്റ്റ് ബാക്ക് എന്നുള്ള രീതിയിൽ ഐ ബാൻ പോയതിനു ശേഷം അത്ര ഇടുന്നില്ലല്ലോ. കാരണം സന്ദീപ് സിംഗ് ലെഫ്റ്റിലും റൈറ്റിലും കളിക്കും, പക്ഷേ നവോച്ച തന്നെയായിരിക്കും തുടരാൻ തോന്നുന്നു.
അപ്പോൾ അത് തന്നെയായിരിക്കും പ്രധാനം. പിന്നെ ബാക്കി വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ലാന്ന് തോന്നുന്നു. കാരണം പ്രത്യേകിച്ച് അറ്റാക്കിംഗ് രണ്ടുപേരും പെപ്രയാണെങ്കിലും ദിമിയാണെങ്കിലും ഗോൾ നേടി, പെപ്ര തിരിച്ച് ഫോമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. ഓൾറെഡി ഇപ്പം ഇന്ന് ഇവാൻ ബുക്കമോവിച്ചിനൊപ്പം അദ്ദേഹം പ്രസ് മീറ്റിലുണ്ടായിരുന്നു, പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ. അപ്പം പെപ്രയുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഉയർന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ ഒരു അനുകൂലമായ ഘടകമാണ്. അത് മാത്രമല്ല, ഗോവ പോലത്തെ ഒരു ടീമിനെതിരെ അറ്റാക്ക് കറക്റ്റായിട്ട് ദിമിയും പെപ്രയും ലൂണയും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇതുണ്ടല്ലോ, പിന്നെ അത് ഒരു നിർണായകമാവെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ലൂണയുടെ ഒരു ഇത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, കാരണം ലൂണ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് പനിയായിരുന്നു, എന്നിട്ട് പോലും അദ്ദേഹം എത്ര മികച്ച രീതിയിലാണ് പെർഫോം ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പോൾ ലൂണയുടെ സാന്നിധ്യം തന്നെയായിരിക്കും ഇതിലേറ്റവും നിർണായകമാകുന്നത്. പ്രത്യേകിച്ചിട്ട് ഒമ്പൻ മത്സരങ്ങളിലൊക്കെ ലൂണ ആ രീതിയിൽ ഉയർത്തെഴുന്നേറ്റ് പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ ലൂണയുടെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ആശങ്കയൊന്നും വേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 100% കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. പിന്നെ വിപിൻ മോഹനൊക്കെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് മാക്സിമം എനിക്ക് തോന്നുന്നു കുറച്ച് ശ്രദ്ധിച്ച് അപ്രോച്ച് ചെയ്യേണ്ട ഒരു ഗെയിമായിരിക്കും. കാരണം ഡിഫൻസ് തുറന്നിട്ടിട്ട് അറ്റാക്ക് ചെയ്യാനൊന്നും പോകാൻ പറ്റില്ല. കാരണം ഗോവ എന്ന് പറയുമ്പോൾ ശരിക്കൊരു ബാലൻസ് ഉള്ള ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഡിഫൻസും ഉണ്ട്, നല്ല അറ്റാക്കേഴ്സ് ഉണ്ട്, വിങ്ങേഴ്സ് നല്ല സ്ട്രോങ് ആയുള്ള വളരെ സ്പീഡ് കളിക്കുന്ന വിങ്ങേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല ഒരു സൂപ്പർ മത്സരം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ തുടക്കത്തിൽ തന്നെ ഗോളൊക്കെ വഴങ്ങുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ച്. ഗോവ എന്ന് പറഞ്ഞാൽ അങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, കാരണം ഒന്നോ രണ്ടോ ഗോള് സെറ്റിൽ ചെയ്യുന്നൊരു ശൈലിയല്ല മനോലോ മാർക്കോസിൻ്റെ, റോൾ ഔട്ട് അറ്റാക്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഈ മത്സരത്തിൽ എത്രത്തോളം വേണമെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനൊപ്പം തന്നെ ഗോവ എഫ് സിയുടെ ഡിഫൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സന്ദേശ് ചിങ്കൻ നയിക്കുന്ന ഒരു ഡിഫൻസാണ് അവർക്കുള്ളത്, വളരെ ശക്തമാണ്. അപ്പോൾ അത് ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ നേടുന്നതിൽ നിന്ന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായും അവർ നല്ല ഡിഫൻസാണ് അവർ. നമ്മളിപ്പോൾ നോക്കേണ്ട അവസാന മൂന്ന് മത്സരങ്ങളിൽ ഗോവ ഗോൾ വഴങ്ങിയിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് മത്സരത്തിൽ അവർ ജംഷഡ്പൂരിന് 1-0 തോൽപ്പിച്ചു. അതിന് മുമ്പത്തെ മത്സരത്തിൽ ചെന്നൈയിനെ 3-0 പരാജയപ്പെടുത്തിയത്. അതിന് മുമ്പ് നടന്ന മത്സരം ഗോൾ ചെയ്ത സമനിലയിലായിരുന്നു. അപ്പോൾ അവസാന മൂന്ന് മത്സരങ്ങളിൽ അവർക്ക് ക്ലീൻ ഷീറ്റ് ഉണ്ട്. അതുമാത്രമല്ല, അവരുടെ സന്ദേശങ്ങളും കൂടാതെ തന്നെ ഒഡൈ എന്ന് പറയുന്ന ഹൈദരാബാദ് എഫ് സിയിൽ നിന്ന് മനോല മാർക്കോസ് ഇങ്ങോട്ട് കൊണ്ടുവന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയുള്ള ഡിഫൻഡർ സെൻറ്റർ ബാക്ക് ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ തന്നെ നല്ലൊരു കോംബോ ആണ്. പിന്നെ അതുകൂടാതെ തന്നെ കാൾ മഗ്യു എന്ന് പറയുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡർ, ഡിഫൻഡറായിട്ടും ഡിഫൻസീവ് മിഡ്ഫീൽഡറൊക്കെ കളിക്കാൻ പറ്റുന്ന വളരെ എക്സ്പീരിയൻസ് ആയുള്ള, ISL സാഹചര്യങ്ങൾ നന്നായിട്ട് അറിയുന്ന മോഹൻ ബഗാന് വേണ്ടി 70 മത്സരങ്ങളോളൊക്കെ കളിച്ച ഒരു താരമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ട്. പിന്നെ ബോർഗേസ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടി ചേരുമ്പം അവരൊക്കെ മറികടന്ന് നമ്മൾ ഗോൾ കണ്ടെത്തണം എന്നുള്ളതാണ് ഒരു വെല്ലുവിളി. അതുകൂടാതെ തന്നെ അവരുടെ അറ്റാക്കിംഗ് ആണെങ്കിൽ നമുക്കറിയാലോ, കാരണം കാർലോസ് മാർട്ടിനസ് എന്ന് പറയുന്ന സ്പാനിഷ് സ്ട്രൈക്കറാണ് അവരുടെ മെയിൻ സ്ട്രൈക്കറാണ് അവരുടെ മുന്നേറ്റ നിരയിലെ മെയിൻ സാന്നിധ്യം. അദ്ദേഹം കൃത്യമായിട്ട് പ്രസ് ചെയ്യുന്നതിൽ വളരെ വിദഗ്ധരാണ്. എപ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിന് പ്രഷർ കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. പിന്നെ നോവാ സദോയ്, അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുറപ്പുചീട്ടെന്ന് പറയാം. കഴിഞ്ഞ സീസണിൽ ഗോവ നിലനിർത്തിയ ഏക വിദേശ താരമാണ്, മൊറോക്കോയുടെ പ്ലെയറാണ്. വളരെ മികച്ച രീതിയിൽ കളിയുടെ ഗതിയൊക്കെ മാറ്റിമറിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. പിന്നെ അതുകൂടാതെ തന്നെ വിക്ടർ റോഡ്രിഗസ് ഉണ്ട്. വിക്ടർ റോഡ്രിഗസ് ഇപ്പോൾ നിലവിലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിലാണ് കളിക്കുന്നത്. പിന്നെ ഇന്ത്യൻ പ്ലെയേഴ്സ് ആണെങ്കിലും നല്ല പ്ലെയേഴ്സ് ഉണ്ട്. ഉദാന്ത സിംഗ് ഉണ്ട്, ബോറിസ് സിംഗ് ഉണ്ട്, പിന്നെ അതുകൂടാതെ ബ്രെൻഡൻ ഫെർണാണ്ടസ് ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മികച്ച നിരയാണ്, താരനിബിഡമായ ഒരു ടീമാണ്. ISL സംബന്ധിച്ച് ISL കൃത്യമായി വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാ കളിക്കാരും വളരെ ഫെമിലറാണ്. ഫോറിൻ പ്ലെയേഴ്സ് ഉണ്ട്, അതേസമയം തന്നെ നല്ല ഇന്ത്യൻ പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരൊരു കോംബോ ആണ് കൃത്യമായിട്ട്. ഈ രണ്ട് ഇന്ത്യൻ ഫോറിൻ പ്ലെയേഴ്സിൻ്റെ ഒരു കൃത്യമായുള്ളൊരു സമ്മേളനമാണ് ഗോവ എഫ് സി. പിന്നെ അറിയാലോ, ഗോവ എഫ് സി എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ തന്നെയാണ് മികച്ച പാരമ്പര്യമുള്ള ഒരു ക്ലബ്ബാണ്, ISL ബ്രീഫ് ഹിസ്റ്ററി. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് ഇതുവരെ ഒരു കിരീടം നേടാൻ പറ്റിയിട്ടില്ല. ഒരു ഷീൽഡ് വിന്നേഴ്സ് ആയിരുന്നു ഒരു തവണ, പിന്നെ രണ്ട് തവണ ഫൈനലായിരുന്നു, ഫൈനലെത്തിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഈ രണ്ട് ടീമുകളും ഇത്തവണ എന്തായാലും ഒരു കിരീട പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് ടീമുകളും ആ ഒരു മുന്നിലുണ്ട് എന്നുള്ളത് ഫുട്ബോൾ പ്രേമികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ളൊരു കാര്യമാണ്. കാരണം ആ രീതിയിൽ ഒരു നല്ലൊരു ഫുട്ബോൾ ഹെറിറ്റേജ് ഉള്ള രണ്ട് സ്ഥലങ്ങളിൽ നിന്നുള്ള ടീമുകൾ കൂടിയാണ്. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു നെയിൽ ബൈറ്റിംഗ് ആയുള്ള ഒരു മത്സരം തന്നെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഒട്ടും ലാഘവത്തോടെ കാണില്ല, പഴയ ബ്ലാസ്റ്റേഴ്സല്ല. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. കാരണം കഴിഞ്ഞ സീസണിൽ ഈ സ്റ്റേജിൽ നമുക്ക് ഇത്ര പോയിന്റ് ഇല്ല, ഇത്ര ആധികാരികമായിരുന്നില്ല. ഇപ്പോൾ നിലവിലിപ്പം ബ്ലാസ്റ്റേഴ്സിന് 17 പോയിന്റ് ഉണ്ട്, 5 മത്സരം വിജയിച്ചു, 2 മത്സരങ്ങൾ സമനിലയിൽ പിടിച്ചു, 1 മത്സരം മാത്രമാണ് പരാജയപ്പെട്ടത്. അത് മുംബൈയോട് പൊരുതിയിട്ടാണ് തോറ്റത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ ബ്ലാസ്റ്റേഴ്സ് എല്ലാം ഗോളടിച്ച തിരിച്ചടിക്കാനും മുന്നോട്ട് വരാനും പിന്നിൽ നിന്ന് മുന്നോട്ട് കയറാനും ഒക്കെ കപ്പാസിറ്റി ഉള്ള ഒരു ടീമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു, കൂടുതൽ പറയുന്നതിനേക്കാൾ നല്ലത് നല്ലൊരു ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു ഷുവറായുള്ളൊരു ഗ്യാരണ്ടി.
അപ്പൊ നമ്മളിത് എടുത്തു പറയാൻ വിട്ടുപോയ ഒരു പേജ് സച്ചിൻ സതീഷിന്റെ പേരാണ്. അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഡിഫൻസിന്റെ കഴിഞ്ഞ മത്സരങ്ങളിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഗോവയെ മലർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.